ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഐക്കൂറ ബിരിയാണിയാണ്. നമുക്ക് മസാല പുരട്ടി വെക്കാനുണ്ട്. അതിന് ഞാൻ ആദ്യമായിട്ട് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നു. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി ലേശം വെള്ളം തെളിച്ച് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ വെള്ളത്തിൽ തന്നെ ഉപ്പ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് സെപ്പറേറ്റ് ആയിട്ട് ഇടേണ്ട കാര്യമില്ല. ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. ബിരിയാണിക്കുള്ള ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് ബിരിയാണിക്ക് വേണ്ട സവാള നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിന് ലേശം ഓയില് ചേർത്ത് കൊടുക്കുന്നു. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 മീഡിയം സൈസ് സവാളയാണ് ഇതിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസ് സവാളയാണ് ഇവിടെ അരിഞ്ഞു വെച്ചത്. അത് ഞാനൊന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്, ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഓയിൽ തന്നെയാണ് വീണ്ടും നമുക്ക് അടുത്ത ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. ഇതേ ഓയിലിൽ തന്നെയാണ് നമ്മൾ അടുത്ത കിസ്മിസ് റെഡിയാക്കുന്നത്. കിസ്മിസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് കൂടി ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ആദ്യം കിസ്മിസ് ഇടുകയാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കിസ്മിസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ച അതേ പാത്രത്തിൽ തന്നെയാണ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അണ്ടിപ്പരിപ്പൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് കരിയാതെ നോക്കണം. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ഇത് കോരി മാറ്റണം. ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉപയോഗിച്ച ഓയിൽ ഞാനിതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് വേവിക്കേണ്ട, ചെറിയൊരു വേവ് മതി. അതായത് ഒരു മീഡിയം സൈസ് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് എടുക്കാം. ഒരു അടപ്പ് വെച്ച് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇവിടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അടുത്ത ബിരിയാണിക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ മീൻ പൊരിച്ച അതേ ഓയിൽ തന്നെയാണ് ഇതിലും ചേർക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് പോവാതിരിക്കാനാണ് ഞാൻ അതേ ഓയിൽ തന്നെയാണ് ഞാനിതിൽ ചേർക്കുന്നത്. ഇവിടെ സവാള 3 മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചേക്കുന്നത്. അത് ഞാനിവിടെ ഇത് ഇട്ടതിന് ശേഷം ഒന്ന് വരട്ടിയെടുക്കണം. സവാള ഒന്ന് ഇളക്കി വിട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുന്നത് പെട്ടെന്ന് മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യത്തിന് ഉപ്പ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അടുത്തതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്. ഞാനിത് 3 ചതച്ച് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ 2 ടേബിൾ സ്പൂൺ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 3 ചേർത്ത് 2 ടേബിൾ സ്പൂണാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ഗ്രാമ്പു, 5-6 പീസ് ഏലക്കായ, 3-4 കഷ്ണം ചെറിയ അതായിട്ട് പൊടിച്ച പട്ട, ഇതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്കിതിൽ. എന്നിട്ട് മൊത്തത്തിലൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. 1 മീഡിയം സൈസ് തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. തക്കാളിയും മല്ലിയിലയും എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്.
ഇനി ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നു. പുളി കുറഞ്ഞ തൈരായതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒരു 3 മിനിറ്റ് അടച്ച് വേവിക്കാം. ഇനി ഇതിലോട്ട് പകുതി നാരങ്ങ നീരൊഴിച്ചു കൊടുക്കണം. ഞാനിവിടെ പകുതി നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നീര് കുരു അതിലകത്ത് വീഴാതെ നല്ലപോലെ നമുക്കൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. കുരു വീണ ചെറിയ കയ്പുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ കുരു വീഴാതെ എന്ന് പറഞ്ഞത്. ബിരിയാണിക്കുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലി തന്നെയാണ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ക്ഷമിക്കണം മല്ലിപ്പൊടി ഇട്ടത് ക്യാമറയിൽ കിട്ടിയിട്ടില്ല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മൊത്തത്തിൽ നല്ലപോലെ ഒന്ന് ഇളക്കി വിടുക. ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണി റൈസിലുള്ള വെള്ളം ചൂടാക്കാം. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ഗ്ലാസ് അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ലേശം കൂടുതൽ നിൽക്കണം കേട്ടോ. ഉപ്പ് ശരിക്കും നമ്മൾ തൊട്ട് മാക്കി വെച്ച് നോക്കുമ്പോൾ ഉപ്പ് ലേശം മുന്നേ നിൽക്കണം, എങ്കിലും അത് വെന്ത് വരുമ്പോൾ കറക്റ്റ് ആവത്തുള്ളൂ. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഗ്രാമ്പൂ. അത് കഴിഞ്ഞ് ഒരു 5-6 ഏലക്ക കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഒരു 3-4 കഷ്ണം പട്ട, ചെറുതായിട്ട് പൊടിച്ച 3-4 കഷ്ണം പട്ട കൂടി ചേർത്ത് കൊടുക്കണം. അടുത്ത അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ബേ ലീവ്സാണ്. ഒരു 2 ബേ ലീവ്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണിക്കുള്ള ഗ്രേവിയിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് നമുക്ക് ചേർത്ത് വച്ചു കൊടുക്കാം. വച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. മസാലയൊക്കെ ഇതിൻ്റെ മേലെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ബിരിയാണി റൈസിൽ ഞാൻ 1 നാരങ്ങയുടെ പകുതി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പകുതി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് അരി ഒട്ടാതിരിക്കാനും പൊട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റിവെക്കാം. ബിരിയാണിക്കുള്ള റൈസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഊറ്റിയെടുക്കണം. ഞാൻ വറ്റിച്ചല്ല വെക്കുന്നത്, ഞാൻ ഈ പ്രാവശ്യം വെക്കുന്നത് ഊറ്റിയാണ് എടുക്കുന്നത്. നമുക്ക് ഈ വെള്ളം ഒന്ന് കളഞ്ഞ് ഊറ്റിയെടുക്കാം. നമുക്ക് ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാത്രത്തിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മസാല ചേർക്കാം. അതിനുശേഷം റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏറ്റവും താഴത്തെ ഭാഗം മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഫിഷ് ചേർത്തിട്ടില്ല. കാരണം ഇളക്കിയെടുക്കുമ്പോൾ ദം ഇട്ടതിന് ശേഷം ഇളക്കിയെടുക്കുമ്പം ഫിഷ് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫിഷ് ഞാൻ അവസാനം ഇടുന്നില്ല, ഏറ്റവും മുകളിൽ ഇടുന്നുള്ളൂ. ഞാനിപ്പം റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ലേശം പുതിന ഇലയും ചേർത്ത് കൊടുക്കാം. വീണ്ടും കുറച്ച് ചോറ് ചേർത്തതിന് ശേഷം ബാക്കിയുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ചോറ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് കിസ്മിസ്. ഇനി ഇതിൻ്റെ മേലെ ബാക്കിയുള്ള മുഴുവൻ ചോറും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലിട്ട് ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. റെഡ് കളറും യെല്ലോ കളറും മിക്സ് ചെയ്ത് ഞാൻ കുറേശ്ശെ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള സവാള ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം, അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം, കിസ്മിസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇതിൽ ചേർത്ത് കൊടുക്കാം.
അവസാനമായിട്ട് നമുക്ക് ചേർക്കേണ്ടത് മല്ലിയിലയും പുതിനയുമാണ്. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മേലെ ചേർത്തിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. ദം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വെള്ള കോട്ടൺ തുണിയോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫോയിലാണ്, അലുമിനിയം ഫോയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ദം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. വളരെ സ്വാദിഷ്ടമായ നമ്മുടെ ഫിഷ് ബിരിയാണി റെഡിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ താഴെ രേഖപ്പെടുത്തേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.